തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഓരോ പുരസ്കാരങ്ങളും ഓരോ അംഗീകാരങ്ങളും നമുക്ക് മുമ്പോട്ടുള്ള ഒരു പ്രചോദനം തന്നെയാണ്. അതീതി സിനിമ ഞാൻ കാണുന്നു. ഈ സിനിമ ഞാൻ സച്ചിൻ ഞാനായിട്ടൊരു ബന്ധം എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ ആലോചന തൊട്ട് ഞാൻ കൂടെയുള്ളതാണ്. അത് ഈ സിനിമ ഒരു ചെറിയ ക്യാൻവാസിലായിരുന്നു ഒരു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ കൊമേഴ്സ്യൽ സിനിമയായിട്ട് മാറി. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം, ഇതിൻ്റെ അംഗീകാരത്തിന് ഒരുപാട് സന്തോഷം. അയ്യപ്പനും ഘോഷയ്ക്ക് മറ്റ് അവാർഡുകളുമാണ്, നെഞ്ചമ്മയ്ക്കൊക്കെ അവാർഡ് കിട്ടിയിരിക്കുന്നു. അയ്യപ്പനും ഘോഷം കുറെ അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതൊക്കെ ഒരു വലിയ സന്തോഷം പകരുന്ന കാര്യം. ഈ ഒരു സന്തോഷം കാണാൻ സച്ചി ഇല്ല എന്നുള്ള മാത്രമാണ് നമ്മുടെ വിഷമം. തീർച്ചയായിട്ടും സച്ചിയുടെ ഒരു വലിയൊരു എഫേർട്ടിനും അംഗീകാരമായിട്ട് കാണുന്നു. ഒരുപാട് നന്ദി. മലയാളി നായിക മലയാളിയാണ്, അമർനയ്ക്കും കിട്ടിയിരിക്കുന്നു. തമിഴ് സിനിമയാണെങ്കിലും മലയാളത്തിന് അഭിമാനമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. കൊറോണ സമയമായതുകൊണ്ടും ഒരുപാട് സിനിമകളുണ്ടായിരുന്നു കോമ്പറ്റീഷൻ. അതിനെല്ലാം അവർക്ക് ഒരു സിനിമ തിരഞ്ഞെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ പറഞ്ഞ് കേട്ടത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയുള്ള നാടുകൾ വലിയ ഇതാണ്, റിസ്ക്കാണ്. സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ്, ഇനി ഓരോ സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നോക്കേണ്ടതായി വരുമോ? അല്ല, നമ്മളൊക്കെ നോക്കി തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത്. അവാർഡിന് വേണ്ടിയിട്ടല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു അംഗീകാരം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രചോദനമാണ്. കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സിനിമ അപ്രോച്ച് ചെയ്യുന്ന ഒരു പ്രചോദനമാണ്. ഇന്ന് മലയാള സിനിമയ്ക്ക് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ അവാർഡ്, കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ നമുക്ക് മരക്കാറിന് കുറെ അവാർഡുകൾ വന്നു. അതിൻ്റെ ഒക്കെ ഇരട്ടി അവാർഡുകളാണ് മലയാള സിനിമ. മലയാള സിനിമ ലോകം ശ്രദ്ധിക്കപ്പെടുന്നു അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നമ്മൾ കാണാൻ. തീർച്ചയായും മലയാള സിനിമകളുടെ നിലവാരം വളരെയധികം കൂടിയിട്ടുണ്ട്. സിനിമകൾ എല്ലാ ഭാഷകളിലെ ആൾക്കാരും നമ്മുടെ സിനിമകൾ വാച്ച് ചെയ്യുന്നു. നമുക്ക് റെസ്പോൺസ് കാണാൻ പറയും. ഭാരതീയ മലയാള സിനിമ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ അവാർഡ് സമർപ്പിക്കുന്ന ആർക്കാണ്? തീർച്ചയായിട്ടും സച്ചിക്കില്ലാതെ ഒരാൾക്കാണ്. കഴിഞ്ഞ വർഷം 70-ൽ പരം ചിത്രങ്ങൾ റിലീസായി എന്ന് പറയുന്നു. അതിൽ 7 ചിത്രങ്ങൾ മാത്രമാണ് കമേഴ്ഷ്യൽ വിജയം ലഭിച്ചത്, നേടിയത്. അത് ഈ ഒരു നമ്മൾ പോയ ഒരു അവസ്ഥയെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കണം. കൊറോണ കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഒന്ന് യൂസ്ഡ് ആയി കാരണം വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കുന്നത്. ആൾക്കാർ വീട്ടിലെല്ലാം നിന്ന് ഒറ്റ പ്ലാറ്റ്ഫോമിലെ സിനിമകളെല്ലാം കണ്ടു. എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അപ്പൊ മാറി വീണ്ടും സജീവമായിട്ട് വരുന്നതാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് സന്തോഷം അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ അവാർഡ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. 2 വർഷം മുമ്പ് കഴിഞ്ഞ സിനിമയാണ് ഈ അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് സച്ചിയോട് മാത്രമാണ്. സച്ചിയായിരുന്നു എൻ്റെ ലൈഫിനെ കുറിച്ച് പറ്റി പറയുമ്പോൾ എനിക്ക് കൂടുതലും പറയുന്നത് ഓർക്കാനുള്ളത് സച്ചിയാണ്. സച്ചി നമ്മളോട് ഒപ്പിട്ട് നല്ലൊരു കഥാപാത്രം എനിക്ക് തന്നെ അത് സച്ചിയെ സ്വീകരിച്ച നല്ലൊരു സിനിമ തന്നെ സച്ചിയോട് കൊണ്ട് പറയുന്നത് ഇപ്പം എല്ലാ സ്കൂളിലും.